ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വൈഫോ യൂട്യൂബ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പൊട്ടിയ ബോട്ടിൽ വെച്ചിട്ട് ഒരു ഈസി അടിപൊളി ബോട്ടിലായിട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ കഴുകുമ്പോഴും ഒക്കെ നമ്മുടെ ബോട്ടിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കളയുകയാണ് ചെയ്യാറ്. എന്നാൽ എന്താണ്, ഈ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ ഇതിൻ്റെ തുമ്പൊക്കെ കൊണ്ടുവന്നാൽ കീറില്ലേന്ന്. അപ്പോൾ അതും അതിൻ്റെ അതെങ്ങനെ ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ടിഷ്യൂസും, പിന്നെ ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫെവിക്കോൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ബ്രഷ് എടുക്കുന്നത്. ഇനി ഞാനിതുപോലെ ഫെവിക്രിലിൻ്റെ തന്നെ അക്രിലിക് കളേഴ്സിൻ്റെ ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മോട്ട് പോഡ്ജ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിന് ഗ്ലൂവും വാട്ടറും ചേർത്ത് മോട്ട് പോഡ്ജ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോട്ട് പോഡ്ജ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ആ ടിഷ്യൂ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മോട്ട് പോഡ്ജ് ഒന്നുകൂടിയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ മുകൾ ഭാഗത്ത് നമ്മൾ കൂടുതൽ ടിഷ്യൂസ് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു ഐഡിയ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയും സേഫ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ആ ഒരു തുമ്പ് ഭാഗത്ത് കുറച്ചുകൂടിയും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗായ്സ്, ദാ ഞാനിവിടെ ടിഷ്യൂവും ഗ്ലൂവും കൂടി ഒട്ടിച്ച ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ദിവസം ഇത് ഉണക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സൈഡൊന്നും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കൈയൊന്നും മുറിയത്തില്ല. പക്ഷേ ഈ ഒരു തുമ്പുണ്ടല്ലോ, ഇത് കുറച്ച് ഷാർപ്പാണ്. ബാക്കി സൈഡ്സൊന്നും ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പോസ്റ്റർ കളറാണ്. എൻ്റെ കയ്യിൽ അക്രിലിക് കളർ തീർന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അക്രിലിക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇത് നന്നായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാനായിട്ട് വെക്കാം. അതിന് ഇത് ഉണക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫേൺ കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതാദ്യം കളക്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതുപോലത്തെ ഇല നമ്മുടെ പറമ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇലയാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ബോട്ടിലിൻ്റെ അളവിൽ ഈ ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തെ മൂർച്ച ഒന്ന് കളയാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ ഒരു മെറ്റാലിക് കളറുണ്ട്. ഗ്ലാസ് ലൈനറാണ് എടുക്കുന്നത്. ഞാൻ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കയ്യിലെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗോൾഡൻ കളറ് ലൈനർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറും ലൈനർ എടുക്കാം.
സിൽവർ കളറ് മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിലേക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. തന്നില്ലേ ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ എന്താ പറയുക, ആൻറ്റിക് ബോട്ടിലാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സിൽവർ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, വേറെ കളേഴ്സൊന്നും ഇതിന് മാച്ചിങ് ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് ഇതാ ഞാനിവിടെ ഫുള്ള് ഇതാ ഇതുപോലെ തന്നെ സിൽവർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മോട്ട്പോഡ്ജ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ കുറച്ച് ഗ്ലൂവും പിന്നെ വാട്ടറും കൂടി മിക്സ് ചെയ്യണം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇതിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. സോ എനിക്കിത് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതില്ലേ, ഈ ഫേൺ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശരിക്കും ഈ ഒരു സിൽവർ കളർ കൊടുക്കണമായിരുന്നു, പക്ഷെ ഞാൻ അത് മറന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ഇതിങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം. അതിന് ശേഷം ഞാൻ വാർണിഷ് അടിക്കുന്നുണ്ട് ഇതിൽ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടാൽ മതി മോട്ട് പോഡ്ജ്, അല്ലാതെ നല്ല രീതിയിലൊന്നും അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മെറ്റാലിക് പെയിൻറ്റൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് ഫുള്ള് മോട്ട് പോഡ്ജ് അടിച്ചെടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് വാർണിഷ് അടിക്കാം. ഞാനിപ്പോൾ സ്ലീക്ക് വാർണിഷാണ് എടുക്കുന്നത്, നമ്മൾ ഈ ജനാലയ്ക്കും ഇതിനൊക്കെ അടിക്കുന്ന വാർണിഷാണ്. സോ ഇതാണ് ഞാൻ അടിക്കാറ്. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ ക്ലിയർ വാർണിഷ് ഇല്ല, സോ എല്ലാ ബോട്ടിൽസിനും ഞാൻ ഇത് തന്നെയാണ് അടിക്കാറ്. പക്ഷേ വൈറ്റ് ബോട്ടിൽസിന് ഞാൻ ഇതുവരെ അടിച്ചിട്ടോ ഇല്ല, കാരണം അതിൽ ഒരു ബ്രൗൺ കളർ വരും, അതുകൊണ്ടാണ് അത് അടിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കാനായിട്ട് വെക്കാം. നമുക്ക് ഈ ബോട്ടിലൊന്ന് വാർണിഷ് അടിച്ചെടുക്കണം. സോ ഞാനിതിപ്പോൾ വാർണിഷ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഈ വാർണിഷാണ് ഞാൻ അടിക്കുന്നത്, സ്ലീക്ക് വാർണിഷാണ് ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ നല്ല ഗ്ലോസി ഫിനിഷ് ആയിരിക്കും, പക്ഷേ വൈറ്റ് ബോട്ടിൽസിലൊന്നും നമുക്ക് അടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഈ ഫേണിൻ്റെ മേലിലൂടെയൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവുന്ന രീതിയിൽ, ഈ ഒരു സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിൽ വേണം നമുക്ക് അടിച്ചു കൊടുക്കാനായിട്ട്. ഈ ഔട്ട്ലൈനറിൻ്റെ മേളിൽ കൂടെയും അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.